ലേഡി ബേർഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിസ്മസ് സ്പെഷ്യലായി നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് സോഫ്റ്റ് ആൻഡ് മോയിസ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്, ഡേറ്റ്സ് ക്യാരറ്റ് കേക്ക്. നല്ല ടേസ്റ്റുള്ള ഒരു കേക്കാണ് ഇത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. പ്ലം കേക്കിൻ്റെ അതേ രുചിയിൽ നമുക്കിത് തയ്യാറാക്കാം. അപ്പോൾ ആദ്യമായി നമുക്ക് ബട്ടർ പേപ്പർ ലൈൻ ചെയ്ത് ബേക്കിംഗ് ട്രേ ഒന്ന് റെഡിയാക്കി വയ്ക്കണം. അരക്കപ്പ് ഷുഗർ നമുക്കൊന്ന് കാരമലൈസ് ചെയ്ത് വയ്ക്കണം. ഞാനൊരു അലൂമിനിയം ചെരുവത്തിലാണ് ഷുഗർ കാരമലൈസ് ചെയ്യുന്നത്. മീഡിയം ഫ്ലെയിമിൽ ഒന്ന് ചൂടാക്കി ഷുഗറൊന്ന് മെൽറ്റായി വരുമ്പം, നല്ല പതഞ്ഞ് വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ അരക്കപ്പ് ചൂടുവെള്ളം രണ്ട് മൂന്ന് തവണയായി ചേർത്ത് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുമ്പോൾ നമ്മുടെ കാരമൽ സിറപ്പ് റെഡിയായി. ഇനി ഒരു കപ്പ് ഡേറ്റ്സ്, നല്ല ഡാർക്ക് കളറിലുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ചെറുതായി അരിഞ്ഞ് വെച്ചതിലേക്ക് നമുക്ക് ഈ കാരമൽ സിറപ്പ് ചൂടോടെ തന്നെ ഒഴിച്ച് നന്നായി ഇളക്കി ഇതൊന്ന് തണുക്കുന്നതിനായി മാറ്റിവെക്കാം. നന്നായി തണുത്ത് കഴിയുമ്പം മിക്സിയുടെ ബൗളിലിട്ട് ഇതൊന്ന് അരച്ചെടുത്ത് വയ്ക്കണം. അപ്പോൾ കേക്കിന് നല്ലൊരു ഡാർക്ക് കളറാണ്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് അരിച്ചെടുത്ത് വയ്ക്കണം. ഒരു കപ്പ് മൈദ, മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടി വേണമെങ്കിലും ചേർക്കാം. ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ. പിന്നെ ഈ കേക്കിന് പ്രത്യേകം ഒരു രുചി നൽകുന്നത് രണ്ട് മൂന്ന് ഗ്രാമ്പു നന്നായി പൊടിച്ചെടുത്തതാണ്. അതുകൂടെ നമുക്ക് ഈ മൈദയിലേക്ക് ചേർത്ത് രണ്ട് മൂന്ന് വട്ടം നന്നായി അരിച്ചെടുത്ത് മൈദ മിക്സ് മാറ്റിവെക്കാം. ഇനി നമുക്ക് ഷുഗർ ഒന്ന് പൊടിച്ചെടുത്ത് വയ്ക്കണം. കാൽ കപ്പ് പഞ്ചസാര, കാൽ കപ്പ് ബ്രൗൺ ഷുഗർ. ഇതിന് പകരം അരക്കപ്പ് ബ്രൗൺ ഷുഗർ വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം. ഇനി ഇത് നന്നായി ഒന്ന് പൊടിച്ചെടുത്ത് അതിലേക്ക് രണ്ട് മുട്ട, മിക്സിയിൽ തന്നെയാണ് ഞാനിത് അടിച്ചെടുക്കുന്നത്, റൂം ടെമ്പറേച്ചറിലുള്ള രണ്ട് മുട്ട ചേർത്ത് നന്നായി ഒന്ന് അടിച്ചെടുക്കണം. അതിലേക്ക് അരക്കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് നന്നായി ഒന്നുകൂടെ ഒന്ന് അടിച്ച് വലിയ ബൗളിലേക്ക് നമുക്കിത് ഒഴിച്ച് വയ്ക്കാം, മിക്സിംഗ് ബൗളിലേക്ക് ഒഴിച്ച് വയ്ക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്ത് വെച്ചിരിക്കുന്ന കാരമൽ സിറപ്പും ഡേറ്റ്സും കൂടെയുള്ള മിക്സ് ഇതിലേക്ക് നമുക്കൊഴിച്ച് അര ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒഴിച്ച് ഇതൊന്ന് നന്നായി മിക്സ് ചെയ്യണം. ഇനി നമുക്ക് ഈ കേക്കിൽ ചേർക്കുന്നതിനായിട്ടുള്ള ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് വയ്ക്കണം. ഒരു വലിയ ക്യാരറ്റാണ് ഞാനിവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു കപ്പ് ക്യാരറ്റ്, അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കാഷ്യൂ നട്ട്സ് ചെറുതായി നുറുക്കിയത്, രണ്ട് ടേബിൾ സ്പൂൺ മൈദ, ഇതൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് വയ്ക്കണം. ഇത് ഏറ്റവും അവസാനമാണ് നമ്മൾ ചേർക്കുന്നത്. ഇനി നമ്മൾ ഈ കാരമൽ സിറപ്പും എല്ലാം ചേർത്ത് കഴിഞ്ഞിട്ട് ഇനി നമുക്കിതിലേക്ക് ഇടഞ്ഞു വെച്ചിരിക്കുന്ന മൈദ ഒന്നോ രണ്ടോ സ്പൂൺ വീതം ചേർത്ത് മെല്ലെ മിക്സ് ചെയ്ത് എടുക്കണം. അങ്ങനെ മൈദ മുഴുവനായി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റും കൂടെ ചേർത്ത് മെല്ലെ ഒന്ന് മിക്സ് ചെയ്ത് നന്നായി യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്കിംഗ് ട്രെയിലേക്ക് ഒഴിച്ച് ലെവൽ ചെയ്ത് കൊടുക്കാം. ഓവനിലാണ് ബേക്ക് ചെയ്യുന്നതെങ്കിൽ 170 പത്ത് മിനിറ്റ് നേരത്തെ പ്രീഹീറ്റ് ചെയ്തിടണം. ഗ്യാസ് സ്റ്റോപ്പിലാണെങ്കിൽ ബേക്ക് ചെയ്യുന്നതിനുള്ള പാത്രം നേരത്തെ തന്നെ ചൂടാക്കി ഇടണം, പത്ത് മിനിറ്റോളം ചൂടാക്കി ഇടണം. ഇനി നമുക്കിതിന് മുകളിൽ കുറച്ച് കാഷ്യൂസ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നതിനായിട്ട് നിരത്തി കൊടുക്കാം.
ഇനി നമുക്ക് ഇത് ബേക്ക് ചെയ്യുന്നതിനായിട്ട് വെക്കാം. ഞാനിവിടെ ഓവനിലാണ് വെക്കുന്നത്. 170 45-50 മിനിറ്റ് കൊണ്ട് ഇത് പെർഫെക്റ്റായിട്ട് ബേക്ക്ഡായിട്ട് കിട്ടും. അപ്പം നമ്മുടെ സോഫ്റ്റ് ആൻഡ് മോയിസ്റ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ക്യാരറ്റ് കേക്ക് തയ്യാറായിട്ടുണ്ട്. നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ നല്ല ടേസ്റ്റാണ്, നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുന്ന ഒരു കേക്കായിരിക്കും ഇത്. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. മറക്കാതെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുക്കണം. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു. ഇനിയും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. ഇനിയും പുതിയ രുചികളുമായി നമ്മൾക്ക് വീണ്ടും കാണാം.